കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ദില്ലിയിലെ ജഹാൻപൂരിൽ പൊളിപ്പിക്കൽ നടപടി സുപ്രീംകോടതി സ്റ്റേ ചെയ്തിരുന്നു. അതുവരെ അവിടെ പൊളിച്ചുകൊണ്ടിരുന്ന ബുൾഡോസർ മടങ്ങിപ്പോകുമ്പോൾ അതിനു മുമ്പിൽ നെഞ്ചുവിരിച്ച് നിന്ന വൃന്ദാകാരാട്ടിൻ്റെ ചിത്രം സഖാക്കൾ സോഷ്യൽ മീഡിയയിൽ ടമ്മാനമാടിയിരുന്നു. അന്ന് ഒരുപാട് ട്രോളുകൾ വാങ്ങിക്കൂട്ടിയെങ്കിലും ഇന്ന് അതിനേക്കാൾ വലിയ മാരകമായ പ്രഹരമാണ് ഇപ്പോൾ സുപ്രീംകോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. ഇന്ന് ഷഹീൻ ബാഗിൽ പൊളിപ്പിക്കൽ തുടങ്ങിയിരുന്നു. അതിനെതിരെ ഒരു ഹർജിയുമായി സുപ്രീംകോടതിയിലേക്ക് CPM എത്തിയിരുന്നു. 2 മണിക്കാണ് ഹർജി പരിഗണിച്ചത്. ഒടുവിൽ ഹർജിയും കൊണ്ടുവന്ന ഈ ഹർജിക്കാരായ CPMനോട് ചോദിച്ചത് നിങ്ങൾ പിൻവലിക്കുന്നോ അതോ ഞങ്ങൾ തള്ളണോ എന്നൊരു ചോദ്യമാണ് CPMനോട് കോടതി ചോദിച്ചത്. തുടർന്ന് കോടതി ചോദിച്ച ചോദ്യം രാഷ്ട്രീയമായിട്ട് ഇതിലെന്താണുള്ളത് എന്നാണ് അടുത്ത ചോദ്യം ചോദിച്ചത്. കയ്യേറ്റം ഒഴിപ്പിക്കുന്നത് നിയമപരമായ കാര്യമാണ്, അല്ലാതെ അതിനെ രാഷ്ട്രീയവൽക്കരിക്കരുത്, അതൊരു മോശം പ്രവണതയാണ് എന്ന് പറഞ്ഞു. ഒപ്പം തന്നെ ഇതിന് വേണ്ടിയിട്ട് നേരെ സുപ്രീംകോടതിയിലേക്കല്ല നിങ്ങൾ വരേണ്ടത്, പകരം ഹൈക്കോടതിയിലേക്കാണ് പോകേണ്ടതെന്ന് കൂടി സുപ്രീംകോടതി പറഞ്ഞു. ഹൈക്കോടതിയിലാണ് നിങ്ങളിത് ആദ്യം സമർപ്പിക്കേണ്ടത്. മറ്റൊരു കാര്യം കൂടി കോടതി എടുത്തു പറഞ്ഞത്, ഇവിടെ ഹർജിയുമായി എത്തേണ്ടത് അവിടുത്തെ സ്ഥലവാസികളാണ്, അതായത് പൊളിപ്പിക്കൽ നടപടി നേരിടേണ്ടവരാണ് ഇവിടെ ഹർജിയുമായി എത്തേണ്ടത്, അല്ലാതെ രാഷ്ട്രീയ പാർട്ടികളല്ല എന്നും കൂടി CPMനെ ഓർപ്പിച്ചു കോടതി. ഇതോടുകൂടി തന്നെ CPM ഹർജി പിൻവലിച്ച് കണ്ടം വഴി ഓടുകയായിരുന്നു. ഏതായാലും കഴിഞ്ഞ തവണ വൃന്ദാകാരാട്ട് അതിന് മുമ്പിൽ നിന്ന് ഒരു ഷോ കാണിച്ച് ചിത്രമെടുത്ത് സോഷ്യൽ മീഡിയ ഇട്ടെങ്കിൽ ഇത്തവണ കുറച്ചുകൂടി ഒന്ന് പൊലിപ്പിക്കാനായിട്ടാണ് ഹർജിയുമായി സുപ്രീംകോടതി പോയതും. ഷഹീൻ ബാഗിൽ സ്റ്റേ ലഭിച്ചിരുന്നെങ്കിൽ സഖാക്കൾ ഇന്ന് രാത്രി കിടന്നുറങ്ങില്ലായിരുന്നു. കാരണം അതിനു മാത്രം അവർ ആർത്തുല്ലസിച്ചേനെ. പക്ഷേ ഇപ്പോൾ ശ്മശാനമൂകമാണ് ഇടതന്റെ സോഷ്യൽ മീഡിയ ആ പേജുകളെല്ലാം നിന്ന് നമുക്ക് കാണേണ്ടി വരും. കാരണം സുപ്രീംകോടതി ഇന്ന് അനുകൂലമായൊരു നിലപാടുണ്ടാകുമെന്ന് കരുതി. കോടതി പറഞ്ഞത് ഞങ്ങളുടെ സമയം മെനക്കെടുത്താൻ ഇതുപോലുള്ള ഹർജിയുമായി ഇനി ഈ വഴി വരരുത് എന്നുകൂടി പ്രത്യേകം പറഞ്ഞു. ഇതിനിടയിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴുള്ള തൽസ്ഥിതി ഞങ്ങൾ നാളെ വരെ തുടരും, അതിനുശേഷം ഇന്ന് രാത്രിയിലോ ഇല്ലെങ്കിൽ ഇന്ന് മറ്റേതെങ്കിലും സമയത്തോ പൊളിക്കില്ല. പക്ഷെ നാളെ കഴിഞ്ഞ ശേഷം അത് പൊളിക്കൽ എന്തായാലും ഉണ്ടാകും. കാരണം അനധികൃത കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമാണ്. അതിനുവേണ്ടിയിട്ടുള്ള സ്ഥലങ്ങൾ ഞങ്ങൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു, ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇവർക്കെല്ലാം നോട്ടീസ് നൽകിയതാണ്, നോട്ടീസ് നൽകിയില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. ഇതിൽ മറ്റൊരു സുപ്രധാനപരമായ കാര്യമുണ്ട്. എന്തുകൊണ്ട് CPM ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചില്ല എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാര്യം, ദില്ലി ഹൈക്കോടതിയാണ് വിധി പുറപ്പെടുവിച്ചത്, പൊളിക്കണമെന്ന് പറഞ്ഞ് വിധി പുറപ്പെടുവിച്ചത് ദില്ലി ഹൈക്കോടതിയാണ്. ഇവിടെ ഉള്ള സ്ഥലവാസികളെല്ലാവരും തന്നെ അപ്പീലുമായി ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ദില്ലി ഹൈക്കോടതി അതെല്ലാം തള്ളുകയായിരുന്നു. അവിടെ CPM വീണ്ടും ഒരു ഹർജിയുമായി ചെന്ന് കഴിഞ്ഞാൽ അവരത് സ്വീകരിക്കുമോ തള്ളുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും അവിടെ ഹർജി കൊടുത്ത് തള്ളിയവർക്ക് വീണ്ടും ഹർജിയും കൊണ്ട് അവിടെ പോകാൻ കഴിയില്ല. സുപ്രീം കോടതി ചെന്ന് കഴിഞ്ഞാലും ഇവിടുന്ന് ഹർജി തള്ളിയതിന് ശേഷം അവർ സുപ്രീം കോടതി ചിലർ പോയെങ്കിലും ഹൈക്കോടതി പറഞ്ഞതിന് ശരിവെക്കുകയാണ് അന്ന് സുപ്രീം കോടതി ചെയ്തത്. ഏതായാലും ഈ ജഹാംഗീർപൂരിൽ നടത്തിയ ഷോ സുപ്രീംകോടതിയിൽ ഈ ഷഹീൻ ബാഗ് കേസിൽ നടക്കില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ CPMന് നന്നായി അറിയാം. എങ്കിലും അവസാന വട്ടത്തെ ഒരു കളി കളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും നനഞ്ഞു നാറി കണ്ടം വഴി ഓടേണ്ട അവസ്ഥയിലായിപ്പോൾ സഖാക്കൾ. ഏതായാലും നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ മരണ വീട് പോലെയാണ്. കാരണം ആഘോഷിക്കാൻ കാത്തിരുന്നവരൊക്കെ ഇപ്പോൾ കടയടച്ച് വീട്ടിൽ പോയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.